സ്വന്തം കൂട്ടത്തിൽ നടക്കുന്ന ചില തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രതിസന്ധികൾക്ക് അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്ക് എതിരെ സ്വന്തം കൂട്ടത്തിൽ നിന്ന് തന്നെ തിരുത്തൽ ശക്തിയാകുമ്പോഴാണ് ആ പറയുന്ന പ്രസ്ഥാനമാകട്ടെ, സംഘടനയാകട്ടെ, വ്യക്തിയാകട്ടെ, ആ സമൂഹമാകട്ടെ അവർ നന്നാകുന്നത്. ഒരു കുടുംബമായാലും ജോലിസ്ഥലമായാലും ഒരു സംഘടനാ സംവിധാനമായാലും ഒരു പാർട്ടിയായാലും ഒരു സഭയായാലും ഒരു മഹല്ലായാലും ഒരു ശാഖയായാലും എല്ലാം സ്വന്തം കൂട്ടത്തിൽ നടക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിൽ നടക്കുന്ന തട്ടിപ്പിനെക്കുറിച്ചോ അല്ലെങ്കിൽ വഞ്ചനാപരമായ രീതിയെക്കുറിച്ചോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ പരത്തുന്നതിനെക്കുറിച്ചോ കൃത്യമായിട്ട് അതിനുള്ളിൽ തന്നെ ഒരു തിരുത്തൽ ശക്തിയാകുക എന്നുള്ളത് പലർക്കും പറ്റാത്ത കാര്യമാണ്. കാരണം മറ്റാരെങ്കിലും എന്നെക്കുറിച്ച് എന്തെങ്കിലും വിചാരിച്ചാലോ എന്നുള്ള പല ധാരണകളുമാണ് ഇത്തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കൽ ഇതിനെതിരെ പ്രതികരിക്കുന്നതിൽ നിന്ന് പലരെയും തടയുന്നത്. എന്നാൽ കൃത്യമായി ഉന്നത ശ്രേണിയിലുള്ള പല ആളുകളും ഇത്തരത്തിൽ കൃത്യമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സമയമാണ് ഇത് എന്നുള്ളത് വളരെ ആശംസ അർഹിക്കുന്നതും വളരെ പ്രതീക്ഷ നൽകുന്നതുമാണ്. ഞാൻ പറഞ്ഞു വന്നത് സത്യദീപം എന്ന് പറയുന്ന ക്രിസ്തീയ വാരികയുടെ അല്ലെങ്കിൽ ക്രിസ്തീയ പ്രസിദ്ധീകരണത്തിൻ്റെ നിലപാടുകളും ബഹുമാനായ കൂർലോസ് തിരുമേനിയുടെ അടക്കം ഉള്ള സ്റ്റേറ്റ്മെൻറ്റുകളുമാണ്. അതായത് ഇസ്ലാമോഫോബിയയ്ക്കെതിരെ ക്രൈസ്തവ സഭകളിൽ പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. അതായത് മുസ്ലിം വിഭാഗത്തിനെതിരെ നടന്ന ഇസ്ലാമിയ ഫോബിയക്കെതിരെയാണ് ഇസ്ലാമോഫോബിയക്കെതിരെ ശക്തമായ പ്രതിഷേധം ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് തന്നെ ഉയരുന്നത് വളരെ തോതിലുള്ള വളരെ അധികം ഉയർന്നു വരികയാണ്. ഈ ഇസ്ലാമോ ഫോബിയക്കെതിരെ സത്യദീപം എന്ന് പറയുന്ന പ്രസിദ്ധീകരണവും ക്രിസ്ത്യൻ പ്രസിദ്ധീകരണ മുഖപത്രമായ ക്രിസ്ത്യൻ പ്രസിദ്ധീകരണവും അതോടൊപ്പം തന്നെ കൂർലോസ് തിരുമേനിയും നേരിട്ട് രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാന ഒരു ചർച്ചാ വിഷയം. ഇസ്ലാമോ ഫോബിയയ്ക്ക് ക്രിസംഗി നിലപാടുകൾക്കുമെതിരെ ക്രൈസ്തവ സഭകളിൽ നിന്ന് തന്നെ കടുത്ത വിമർശനമുയരുന്നു. ക്രിസ്ത്യാനി തനിക്ക് ശത്രുവായി മറ്റ് സമുദായത്തിലെ മനുഷ്യരെ കരുതുന്നതിനേക്കാൾ വിശ്വാസ വീഴ്ചയും അവമാനവും എന്നുണ്ട് എന്ന ലേഖനവുമായി കത്തോലിക്ക പ്രസിദ്ധീകരണമായ സത്യദീപം പുറത്തിറങ്ങി. അതായത് കൃത്യമായിട്ട് സത്യദീപത്തിലൂടെ കത്തോലിക്കാ സഭ തന്നെ ഇതിനെതിരെ, അതായത് ക്രിസംഗി നിലപാട്, ക്രിസംഗി എന്ന് പറയുന്നത് സംഘപരിവാർ ബി ജെ പി താല്പര്യമുള്ള അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ക്രിസ്ത്യൻ വിഭാഗത്തിലെ ആളുകൾക്ക് പൊതുവിൽ പറയുന്ന പേരാണ് ക്രിസംഗികൾ എന്ന് പറയുന്നത്. അത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ ആദ്യമായി ഈ വാക്ക് വന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ആ സംഭവത്തിനകത്ത് ഇത്തരത്തിലുള്ള ചർച്ചകൾ മുറുകിയപ്പോഴാണ് ഇത്തരം നിലപാടുകൾക്കെതിരെ ശക്തമായ നിലപാടുമായി കത്തോലിക്ക സഭയുടെ മുഖപത്രമായ സത്യദീപും കുർലോസ് തിരുമേനിയും രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പാമ്പ്ലാനി പിതാവ് താമരശ്ശേരിയിലും കെ സി വൈഎമ്മിന്റെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് വർഗീയ മുതലെടുപ്പിനെ ക്രിസംഗികൾക്ക് ഉപയോഗിച്ചുകൊണ്ട് വർഗീയ മുതലെടുപ്പിന് കാസ പോലുള്ള ചില ആളുകൾ നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ പാമ്പ്ലാനി പിതാവ് അടക്കം ശക്തമായിട്ട് രംഗത്ത് വന്നിരുന്നു. ഇത് വീണ്ടും ഇപ്പോൾ സംഭവിക്കുന്നത് ആലപ്പുഴയിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇവിടെയും ഇത് സംഭവിച്ചിരിക്കുന്നു. അതായത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കവർ സ്റ്റോറി കേരള സ്റ്റോറി എന്നുള്ള സിനിമ പ്രദർശിപ്പിച്ചുമായി ബന്ധപ്പെട്ട് ഇടുക്കി രൂപത പ്രദർശിപ്പിച്ചതിനെ തുടർന്ന് അവിടെ പ്രദർശിപ്പിക്കുക, അത് തുടർന്ന് മറ്റ് സ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കാനുള്ള നീക്കം നടക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇതിനകത്ത് സംഭവിച്ച ആ സമയത്ത് കാസ പോലുള്ള ക്രിസംഗി കൂട്ടങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് ഇത്തരം രീതിയിൽ ഉള്ള വർഗീയ ചേരിതിരിവിന് ശ്രമിക്കുകയും മുസ്ലിങ്ങളെ ക്രിസംഗി മുസ്ലിങ്ങളെ ഇസ്ലാമോഫോബിയയ്ക്ക് വിധേയരാക്കുകയും ചെയ്തിരുന്നു എന്നുള്ള ഒരു വലിയ തോതിലുള്ള ചർച്ച ക്രിസ്ത്യൻ സഭകളിൽ തന്നെ ഉയർന്നിരുന്നു, അവിടെ യുവാക്കൾ ചിന്തിക്കുന്നവരിൽ ഉയർന്നിരുന്നു. ഇതാണ് ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി, കൃത്യമായിട്ട് സഭയ്ക്കുള്ളിൽ തന്നെ ഇത് മനസ്സിലായി. കാരണം മുസ്ലിങ്ങളെ ഇതുപോലെ ആക്കി തീർക്കുന്നതിന് പിന്നിൽ ക്രിസ്ത്യൻ വിശേഷമല്ല അല്ലെങ്കിൽ ക്രിസ്ത്യൻ പുരോഹിതരോ അല്ലെങ്കിൽ മറ്റു പലരും അല്ല ഇതിന്റെ പിന്നിൽ കളിക്കുന്ന മറ്റു ചില ഗൂഢശക്തികളാണെന്നുള്ള വ്യക്തമായ തിരിച്ചറിവാണ് സത്യദീപവും കുർലോസ് തിരുമേനിയുടെ ഈ വരവിന് പിന്നിൽ എന്ന് വേണം നമ്മൾക്ക് അനുമാനിക്കാൻ. ക്രിസംഗികളും ക്രിസ്ത്യൻ സയനിസ്റ്റുകളും ഉണ്ടാകുന്നത് ക്രിസ്തുവിന്റെയും ബുദ്ധന്റെയും പ്രഘോഷങ്ങളായ സ്നേഹവും കരുണയും നഷ്ടപ്പെട്ടുകൊണ്ടതാണെന്ന് യാക്കോബായ സഭ നിരണം മുൻ ഭദ്രാസാധിപൻ ഡോക്ടർ വർഗീസ് മാർ കുർലോസ് പറഞ്ഞു. അതായത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ പിന്നിൽ വലിയ വലിയ കളികളുണ്ട്. സഭയ്ക്ക് പുറത്ത് ഒരു ശത്രുവിനെ നിർമ്മിച്ച് സഭയുടെ കൂട്ടായ്മയും ശേഷിയും വർദ്ധിപ്പിക്കാമെന്ന വ്യാമോഹത്തിന്റെ അടയാളമാണ് ഒരു നാടിനെ മുഴുവൻ അപമാനിക്കുന്ന സംഘപരിവാർ ആശയമായ സിനിമയെ വിശ്വാസ പ്രഘോഷണത്തിന്റെയും മാധ്യമമായി തിരഞ്ഞെടുക്കാനുള്ള ശ്രമങ്ങളെന്ന് സത്യദീപത്തിൽ എം ബി തൃപ്പൂണിത്തുറ എഴുതിയ ലേഖനം പറയുന്നു. ക്രൈസ്തവർക്കെതിരായ പീഡനങ്ങൾ പെരുകുമ്പോൾ ഭരണകൂട ഒത്താശയോടെയുള്ള സംഘപരിവാർ അതിക്രമങ്ങൾ ജനാധിപത്യ രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ നശിപ്പിക്കുകയും മാനവികതയെ ഹനിക്കുന്നതുമാണെന്ന് ലേഖനത്തിൽ പറഞ്ഞു. അതിനെതിരെ സാഹോദര്യത്തിന്റെ കൂട്ടായ്മ ശക്തിപ്പെടുത്തേണ്ട നാം വിഭാഗീയതയുടെയും വെറുപ്പിന്റെയും മനോഭാവത്തിന് വിശ്വാസ സംരക്ഷണ പരിവേഷം നൽകുന്നത് നീതിയല്ല. അതായത് കൃത്യമായിട്ട് പറയുന്ന ചില കാര്യങ്ങൾ ഇവിടെയുണ്ട്. അതായത്
വൈനും കേക്കുമായി വീട്ടിലേക്ക് വോട്ട് തേടി വരുന്ന ക്രിസ്ത്യാനികളോട് അല്ല ബി ജെ പിക്കാരോട് സംഘപരിവാറുകാരോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് എണ്ണി എണ്ണി ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നുള്ള പല നേതാ പല പുരോഹിതന്മാരും പല സഭാ നേതാക്കന്മാരും അതോടൊപ്പം തന്നെ ഉന്നത വ്യക്തിത്വങ്ങളും ആ സഭയിൽ നിന്ന് തന്നെ പറഞ്ഞ് ആവശ്യപ്പെട്ടിരുന്നു. അതായത് കൃത്യമായിട്ട് മണിപ്പൂരിൽ ആയിരക്കണക്കിന് പള്ളി ക്രിസ്ത്യൻ ദേവാലയങ്ങൾ തകർക്കപ്പെട്ടു, ആയിരക്കണക്കിന് ക്രിസ്ത്യൻ വിശ്വാസികൾക്ക് മുറിവേൽക്കപ്പെട്ടു. അവിടെ ഇവർ പ്രതികരിച്ചില്ല. ഗൃഹാസേനെ ചുട്ടുകൊന്ന, അതായത് പാസ്റ്റർ അതയുടെ അദ്ദേഹം അത് മതപരിവർത്തനത്തിന് വന്നു എന്ന് ആരോപിച്ച് ഗൃഹാസേനെയും കുടുംബത്തെയും ഒരു വാഹനത്തിലിട്ട് കത്തിച്ചു കൊന്ന ആളുകളാണ് സംഘപരിവാർ കൂട്ടങ്ങൾ, അല്ലെങ്കിൽ ഈ ക്രിസംഗികൾ സ്നേഹിക്കുന്ന ഈ ക്രിസംഗികൾ ഉൾക്കൊള്ളുന്ന ഇത്തരം പരിവാർ കൂട്ടങ്ങൾ. അതോടൊപ്പം തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ലോകം തന്നെ ആദരിക്കുകയും കുഷ്ഠരോഗികൾക്ക് വേണ്ടി സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയും സ്വന്തം വസ്ത്രം ഉപയോഗിച്ച് കുഷ്ഠരോഗിയുടെ മുറിവ് തേച്ച് കഴുകി വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കി ആ മുറിവിൽ ചുംബിക്കുകയും ചെയ്ത കൃത്യമായി നമ്മൾ പറഞ്ഞ മദർ തെരേസയ്ക്ക് നൽകിയ എന്താണ് അവാർഡുകൾ പിൻവലിക്കണം, അദ്ദേഹത്തിന് നൽകിയ നൊബൽ പ്രൈസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഏറ്റവും കൂടുതൽ പരിപാടി ആക്ഷേപങ്ങൾ ഉന്നയിച്ചവർ സംഘപരിവാറുകാരാണ്. ഇവരാണ് വൈനും കേക്കുമായിട്ട് ക്രിസ്ത്യൻ വീടുകളിലേക്ക് നല്ല സന്ദേശം പ്രദർശിപ്പിച്ചത്, അഥവാ ആട്ടിൻതോലിട്ട ചെന്നായെ പോലെ വന്നുകൊണ്ടേയിരിക്കുന്നത്. ഈ അടുത്ത സമയത്താണ് നമ്മൾ കണ്ടതാണ് ആന്ധ്രയുടെ ഭാഗമായിരുന്ന തെലുങ്കാനയിൽ ഒരു പ്രദേശത്തെ മുഴുവൻ വരുതിയിലാക്കി അവിടെ പ്രശ്നങ്ങളുണ്ടാക്കി അവിടെ മൊത്തം കുഴപ്പങ്ങളുണ്ടാക്കി സ്കൂള് അടക്കം കത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി ഇത്തരം നീക്കങ്ങൾ നടത്തിയവർക്കെതിരെ കൃത്യമായി തിരിച്ചറിയേണ്ടതാണ്. ഇതെല്ലാം ക്രിസ്ത്യൻ സഭയിലെ നേതൃത്വം തന്നെയാണ്. നമ്മൾ ആരും മറക്കാനിടയില്ലാത്ത ഒരു പാതിരിയായിരുന്നു ഗ്രഹസേൻ എന്ന് പറയുന്നത്. അതായത് ആ അദ്ദേഹത്തെ അതുപോലെ തന്നെ ചുട്ടൊരുത്തു. അതുപോലെ തന്നെ ജയിലിൽ കഴിയുന്ന സമയത്ത് ജയിലിൽ കൃത്യമായി ഒരു പാതിരിയെ കൊണ്ടുപോയി ഇവർ ഇട്ട് കൊന്നു കളഞ്ഞു. അതായത് സമയത്ത് ഭക്ഷണം പോലും വെള്ളം പോലും കുടിക്കാൻ കഴിയാതിരുന്ന ഒരു പാതിരിയെ കൊന്നു കളഞ്ഞത് നമ്മൾ കണ്ടതാണ്. അതായത് ജയിലിൽ കിടന്ന സമയത്ത് ഭക്ഷണം കഴിക്കും, ഒരു സ്ട്രോ വേണമെന്ന് ആവശ്യപ്പെട്ട് ഒരു സ്ട്രോ കഴിക്കാനാ വെള്ളം കുടിക്കാനായിട്ട് ഒരു സ്ട്രോ വേണം, എൻ്റെ കൈകൾ വിറയ്ക്കുന്നു എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന അദ്ദേഹത്തെ പോലും ഇവർ കൊന്നൊടുക്കാൻ കൂട്ടുനിന്നുവെങ്കിൽ അയാളെ ആ സ്ട്രോയുടെ ഒരു ഹർജി പരിഗണിക്കാൻ പോലും 50 ദിവസം 60 ദിവസം സമയമെടുത്തവരാണ് ഇവർ. ഇത്തരം ആളുകളെയാണ് ഇത്തരം പാതിരികളെ അടക്കം കൊന്നൊടുക്കിയവരെയാണ് ഇവർ പറയുന്നത്. പുറത്തൊരു വിദ്വേഷം പരത്തിക്കൊണ്ട് കൃത്യമായിട്ട് ഈ ബി ജെ പി സംഘപരിവാർ സഖ്യത്തെ കൂടെ കൂട്ടിക്കൊണ്ട് അവർ വിശ്വാസത്തിലെടുത്തുകൊണ്ട് പോകാമെന്നാണോ ഇവർ പറയുന്നത്? അതായത് ഹിറ്റ്ലർ ചെയ്ത ഒരു പരിപാടിയുണ്ട്. ഹിറ്റ്ലർ അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളെയും ജൂതന്മാരായ ആളുകളെ ഹോളിക്കോസ്റ്റ് എന്ന് പറയുന്ന ബസിൽ അതായത് ഹോളിക്കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി കൂട്ടത്തോടെ കൊന്നെടുക്കുന്ന ഒരു സംവിധാനം, ജൂതന്മാരെ കൊന്നെടുക്കുന്നതിനാണ് ഹോളിക്കോസ്റ്റ് എന്ന് പറഞ്ഞിരുന്നത്. ഒരു ബസിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ വഴി സൈഡിൽ നിന്ന പലരും ഇത് കണ്ടിട്ട് ജൂതന്മാർക്കിട്ട് പണി കിട്ടട്ടെ കടി കിട്ടിയത് നന്നായെന്ന് പറഞ്ഞ് കയ്യടിച്ച ഒരു വിഭാഗം ഉണ്ടായിരുന്നു ഈ പോകുന്ന വണ്ടി കണ്ടിട്ട്. ഈ കയ്യടിച്ച ആളുകളെയാണ് രണ്ടാമത് ഹിറ്റ്ലറുടെ സേന അന്വേഷിച്ചു വന്നത്. അവരെയാണ് രണ്ടാമത് കൊണ്ടുപോയി വീണ്ടും ഇതുപോലെ തന്നെ കൂട്ടക്കൊല നടത്തിയത് എന്ന് പറഞ്ഞതുപോലെ തന്നെ സംഘപരിവാർ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ ആർ എസ് എസിന്റെ മൂലഗ്രന്ഥമായ കൃതികളിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നു ഇവിടുത്തെ ശത്രുക്കൾ, വിചാരധാരയിൽ പറയുന്നു ഇവിടുത്തെ ശത്രുക്കൾ, ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറയുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങളാണ്, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളാണ്, ഇവിടുത്തെ ക്രിസ്ത്യാനികളാണ്. ഇവരെ ഇവിടെ നിന്ന് തുരത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇല്ലായ്മ ചെയ്യേണ്ടതുണ്ടെന്ന് വളരെ വിചാരധാരയിൽ ഗോൾവാൾക്കാർ പറഞ്ഞു വെക്കുന്നു. ഇതാണ് അവരുടെ ആത്മീയ ഗ്രന്ഥം, അല്ലാതെ രാമായണമോ മഹാഭാരതമോ ഇതൊന്നുമല്ല അവരുടെ ആത്മീയ ഗ്രന്ഥം. അവരുടെ ആത്മീയ ഭഗവത്ഗീത ഒന്നും അല്ല അവരുടെ ആത്മീയ ഗ്രന്ഥം. അവരുടെ വിചാരധാര എന്ന് പറയുന്ന പുസ്തകത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവർ ഓരോ സംഘപരിപാടികൾ ആവിഷ്കരിക്കുന്നതും നടപ്പിലാക്കുന്നതും അതിന്റെ ഫലം എടുക്കുന്നതും. ഇതിൽ വിശ്വസിച്ച് ഈ വീഞ്ഞും വൈനും ഒക്കെ ആയിട്ട് കേക്കുമായിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന ക്രിസ്ത്യൻ സഹോദരങ്ങൾ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്, ഇവരോട് ചോദിക്കേണ്ടതുണ്ട്. ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടവരുണ്ട്. അല്ലാതെ ചുറ്റും താമസിക്കുന്നവനെ മുസ്ലിമാകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ സാധാരണപ്പെട്ട പാവപ്പെട്ട ഹിന്ദുക്കളാകട്ടെ ഇവരെ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്? അതായത് കൂർലൂസ് തിരുമേനിയുടെ ഈ ലേഖനങ്ങളും സത്യദീപത്തിലെ ഇത്തരം ലേഖനങ്ങളും എല്ലാം നിങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടാക്കുന്നില്ല എങ്കിൽ വലിയ വിപത്തായിരിക്കും വരാൻ പോകുന്നതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആദ്യഘട്ടത്തിൽ മുസ്ലിമിനെയും തൊട്ടു പിന്നാലെ കമ്മ്യൂണിസ്റ്റിനെയും അതിനു പിന്നാലെ ക്രിസ്ത്യാനിയെയും ഇവർ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരുമെന്നാണ് ഈ ലേഖനത്തിലൂടെ ഇവർ പറഞ്ഞു വെക്കുന്നത്. അതായത് യു പിയിലും ആസാമിലും മണിപ്പൂരിലും ഏറ്റവും ഒടുവിൽ തെലങ്കാനയിലും അതിക്രമത്തിന് ഇരയാകുന്നത് സാധാരണ വിശ്വാസികളാണ്. ആർ എസ് എസിന്റെ താത്വിക ഗ്രന്ഥമായ വിചാരധാരയിൽ രണ്ടാമത്തെ ആഭ്യന്തര ശത്രു
ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നത് മറക്കരുത് എന്നാണ് ലേഖനത്തിലൂടെയും അതുപോലെ തന്നെ കൂടുതൽ തിരുമേനിയുടെ പ്രസ്താവനയിലൂടെയും പുറത്തു വരുന്നത്. ഭരണഘടന തിരുത്തി രാജ്യത്തെ ശിഥിലീകരിക്കാൻ അധികാരത്തിന്റെ മുഷ്കു കാട്ടുന്നവർക്ക് കടിഞ്ഞാണിടണമെന്നും ലേഖനത്തിൽ പറയുന്നു. ഉഷ്ണതരംഗത്തേക്കാൾ വെറുപ്പര തരംഗം ശക്തി പ്രാപിക്കുകയാണെന്ന് കാലടി സർവകലാശാലയുടെ സെമിനാറിൽ മാർ കൂർലോസ് തിരുമേനി പറഞ്ഞു. മതത്തിന്റെ പേരിൽ ഒരു സമൂഹത്തെ മുഴുവൻ വെറുക്കാൻ ക്രിസ്ത്യാനികൾക്കിടയിൽ പോലും പ്രചാരണമുണ്ടാകുന്നു എന്നത് ഖേദകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതാണ് വിശാലമായ കാഴ്ചപ്പാട്, ഇതാണ് വിശാലമായ സമീപനം. കുളത്തിലെ തവളയാകാതെ പരന്ന ലോകത്തേക്ക്, തുറന്ന ലോകത്തേക്ക് ഇറങ്ങി ചിന്തിക്കുമ്പോൾ അവൻ്റെ മുമ്പിൽ ഒത്തിരി ദൃഷ്ടാന്തങ്ങളുണ്ട്, അവൻ്റെ മുന്നിൽ ഒത്തിരി കാഴ്ചകളുണ്ട്. ഓണത്തിന് പായസം ഉണ്ടാക്കുമ്പോൾ തൊട്ടടുത്ത സുലൈമാന്റെ വീട്ടിലേക്കും ജോസഫിന്റെ വീട്ടിലേക്കും കൊടുത്തയക്കുന്ന അമ്മിണി ചേച്ചി, അല്ലെങ്കിൽ രാമചന്ദ്രൻ ചേട്ടൻ, പെസഹ അപ്പം ഉണ്ടാക്കിയതിന് ശേഷം തൊട്ട് അടുത്ത വീട്ടിലെ സുലൈമാന്റെ വീട്ടിലേക്കും അതോടൊപ്പം തന്നെ അമ്മിണി ചേച്ചിയുടെ വീട്ടിലേക്കും കൊടുത്തയക്കുന്ന ഈ ജോസഫ് ചേട്ടൻ, അതോടൊപ്പം തന്നെ ഈദുൽ ഫിത്രനും നബിദിനത്തിനും ഉണ്ടാകുന്ന മധുരപലഹാരങ്ങളും മിഠായികളും വിതരണം ചെയ്യുന്ന സുലൈമാനിക്ക, ഇതാണ് നമ്മുടെ ലോകം, ഇതാണ് നമ്മുടെ നാട്, ഇതാണ് നാടിൻ്റെ രീതി, ഇതാണ് നമ്മുടെ കേരളം, ഇതാണ് നമ്മുടെ ഇന്ത്യ, ഇതാണ് നമ്മുടെ സംസ്കാരം. ഇതിനെ വിട്ടെറിഞ്ഞുകൊണ്ട് താൽക്കാലിക ലാഭത്തിനായി ചില ആട്ടിൻചോലിട്ട ചില ചെന്നായ്ക്കൾ വരുമ്പോൾ അന്ധമായി ഉൾക്കൊള്ളുന്നതിന് പകരം നിങ്ങളുടെ മുൻഗാമികൾ ചെയ്തു വച്ചതുപോലെ, നിങ്ങൾക്ക് മുൻപേ വന്നുപോയവർ ചെയ്തു വച്ചവരുടെ അവർ ചെയ്ത പ്രവർത്തികളും അവർ പറഞ്ഞ വാക്കുകളും അവർ പറഞ്ഞ നേതൃത്വം പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായി പരിശോധിക്കുകയും നിലപാടുകൾ ഉറച്ചു നൽകുകയും ചെയ്യുന്നതോടെ മാത്രമേ ഇത്തരം ശത്രുക്കൾക്കെതിരെ ഒന്നായി നിന്ന് ഒരു തോൾ ചേർന്ന് നിന്ന് നമുക്ക് പ്രതികരിക്കാനാകൂ. ഒരു സമ്പൽ സമൃദ്ധമായ, എല്ലാവരെയും സ്നേഹിക്കുന്ന, അതിഥി ദേവോ ഭവ എന്ന് കാണുന്ന ഈ ലോകത്ത്, അല്ലെങ്കിൽ ഈ രാജ്യത്ത്, ഈ നാട്ടിൽ നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഗോഡ്സ് ഓൺ കൺട്രിയിൽ ജീവിക്കാൻ കഴിയൂ എന്നുള്ള തിരിച്ചറിവാണ് ഇവിടെ ഉണ്ടാകേണ്ടത്.